അടൂർ സാറിൻ്റെ കൂടെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, അടൂർ സാറിൻ്റെ അവിടെ നമ്മൾ ഒരു കാര്യത്തിന് ഇപ്പം നമ്മളിപ്പോൾ അടൂർ സാറിൻ്റെ അടുത്ത് ഞാൻ നമ്മൾ ഇന്ന രീതി ഇന്ന ഒരു പടത്തിന് ചെന്നാൽ, ഇപ്പം നമ്മളൊരു പടത്തിന് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അടൂർ സാറിന് തന്നെ അറിയാം. ആ പടത്തിൽ അടൂർ സാറിൻ്റെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനം, കാരണം ഇത്രയും പടങ്ങൾ അന്ന് തുടക്കം സമയത്ത് ഞാൻ ചെല്ലുന്നതിന് മുമ്പുള്ള പടങ്ങളുടെ കോസ്റ്റ്യൂംസും ഒരുപാട് പ്രോപ്പർട്ടീസും എല്ലാ സാധനവും ഇപ്പോഴും അടൂർ സാറിൻ്റെ വീട്ടിനകത്ത് ഭദ്രമായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പടം കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒരു വേറെ രീതിയിൽ കണ്ടുപിടിക്കണം. ആ സംവിധായകൻ അവിടെ ഇരിക്കും, ഈ കോസ്റ്റ്യൂമും ബട്ടൺ അടക്കം കംപ്ലീറ്റ് എണ്ണി ലിസ്റ്റ് ഇട്ട് അവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഷൂട്ട് കഴിയണതിൻ്റെ പിറ്റേന്ന് എല്ലാ സാധനവും, അതൊരു വലിയ ചടങ്ങായിട്ടാണ് അടൂർ സാർ അത് കറക്റ്റായിട്ട് വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് എവിടെയാണോ അത് വയ്പ്പിക്കും, വയ്പ്പിച്ചയക്കും. പിന്നെ സാറ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബഡനോ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനമോ കിട്ടി പുള്ളി തന്നെ കളക്ട് ചെയ്ത് വയ്ക്കും. അത് കോസ്റ്റ്യൂമിൻ്റെ നല്ല ആർട്ടിൻ്റെ നല്ല മേക്കപ്പിൻ്റെ ഏതൊരു കാര്യത്തിൻ്റെയും ഒരു സിനിമയ്ക്ക് മുമ്പുള്ള കാര്യം, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ ചെന്ന് അറിയാം. നമ്മൾ ഈ ഒരു സ്ഥലത്ത് അത്രയും അദ്ദേഹത്തിൻ്റെ ഷീൽഡുകളും പത്രങ്ങളുമാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറുസൈഡിൽ കംപ്ലീറ്റ് ഈ കോസ്റ്റ്യൂംസും സിനിമയ്ക്ക് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങൾ പൊടി പിടിച്ച് നമ്മൾ പോലും ഇത് ചെയ്യൂല. അതൊക്കെ അവിടെ ഇങ്ങനെ അടുക്കി അടുക്കി ഓരോ സാധനങ്ങളും അങ്ങനെ വയ്ക്കും. അത് ഓരോരുത്തരുടെയും ഓരോ സിനിമയുടെ ആ കാഴ്ചപ്പാടിലുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പം നമ്മളൊക്കെ ഇതൊരു ഭാഗ്യം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ എല്ലാം ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടി അത് ഓരോന്ന് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ ഇതിന് മുമ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കലയും ബാക്കിയുള്ള അതിനോടുള്ള ഒരു കാര്യം പഠിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, ഈ നിസാർ സൈദിൻ്റെ കൂടെ ഉള്ള ഈ പ്രശസ്തരുടെ ഇന്നലെ കേരള കൗമുദിക്ക് വേണ്ടിയിട്ട് പ്രശസ്തരുടെ ഇന്നലെ എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്ക് നിസാർ സൈദിൻ്റെ കൂടെ ഉള്ള യാത്ര, ആ യാത്രയിൽ ദാസേട്ടൻ്റെ ചരിത്രം, യേശുദാസ് വി സാംബശിവൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം കാതികനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ അനുഭവം കേട്ടാലുണ്ടല്ലോ. ജീവിതത്തിൽ നമ്മളൊന്നും ഒരിക്കലും ഒരു കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് ഇത് ചെയ്യില്ല. നമുക്കപ്പോൾ അദ്ദേഹമൊക്കെ നമ്മൾ വന്നിരിക്കുന്ന കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ലെവലിലെത്തിയ മനുഷ്യനാണെന്നറിയാം. അപ്പോൾ എല്ലാം കഷ്ടപ്പാടും കുറച്ച് തപസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് എല്ലാവർക്കും എവിടെയും എത്താൻ പറ്റുള്ളൊരു കാര്യത്തിൽ, അത് സിനിമാനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. സിനിമയുടെ ആ ഓരോരുത്തരും ഒന്ന് വന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് പണിയെടുത്തവരുമാണ്.